ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് അല്ല നമ്മൾ ഡിക്റ്റേറ്റീവ് മെഹലിൻ്റെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇടണം. ഇതോടെ പൂർണ്ണമായി ഈ മരുന്ന് കുടിക്കുന്ന മനുഷ്യന് മരണമില്ലാതെയാകും. എന്നാൽ ആരോ സയൻറ്റിസ്റ്റിനെ കൊലപ്പെടുത്തി. ആരാണത്? ഗോംസിൻ്റെ ഭാര്യ ഇത് കാണുകയും ഡിക്റ്റേറ്റീവ് മെഹുലിനെ വിളിച്ചു വരുത്തുകയും ചെയ്തു. മെഹുൽ രേഷ്മയെ കണ്ടുമുട്ടി. രേഷ്മ പറഞ്ഞു, ഞാൻ 2:30 കോഫിയുമായി ലാബിലേക്ക് പോയി. നോക്കിയപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടു. ഞാൻ അത് കണ്ട് പേടിച്ചു. എന്നിട്ട് ഉടനെ തന്നെ നിങ്ങളെ വിളിച്ചു. മെഹുൽ ക്രൈം സീനും ഡെഡ് ബോഡിയും നന്നായി നിരീക്ഷിച്ചു. എന്നിട്ട് ആലോചിച്ചു, ഇത് ഒരു കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ എന്ന്. എന്താ നിങ്ങൾക്ക് പറയാമോ ഇതൊരു കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ എന്ന്? ആലോചിക്കൂ. എനിക്കറിയില്ല. കഴുത്ത് ഞെരിച്ചിട്ടുണ്ട്. ആത്മഹത്യ ചെയ്തതാണെങ്കിൽ കഴുത്തിലുള്ള പാട് മുകളിലേക്കായിരിക്കും ഇതുപോലെ. അപ്പോൾ ആദ്യം കഴുത്ത് ഞെരിച്ചു, എന്നിട്ട് കൊന്നു തൂക്കി. മെഹുൽ രേഷ്മയോട് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചു. അവൾ പറഞ്ഞു, അദ്ദേഹം ഒരു രഹസ്യ പ്രോജക്റ്റിൽ ജോലി ചെയ്യുകയായിരുന്നു. മനുഷ്യൻ ഒരിക്കലും മരിക്കാതിരിക്കാനുള്ള മരുന്ന് തയ്യാറാക്കുകയായിരുന്നു അദ്ദേഹം. ഇൻട്രസ്റ്റിംഗ്. ഈ പ്രോജക്റ്റിനെ കുറിച്ച് മറ്റാർക്കൊക്കെ അറിയാം. അവൾ പറഞ്ഞു, അവൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ലെന്ന്. ഈ വീട്ടിൽ മറ്റാരൊക്കെയുണ്ട്? അവൾ പറഞ്ഞു, വീട്ടിൽ 3 ജോലിക്കാരുണ്ട്. എന്നാൽ ലാബിലേക്ക് അവരെ കയറ്റാറില്ല. അദ്ദേഹം മാത്രമാണ് പോകുന്നത്. മെഹുൽ അവരെ ചോദ്യം ചെയ്തു. 2 അവർ എന്തു ചെയ്യുകയായിരുന്നു എന്നവർ പറഞ്ഞു. ഒന്നമൻ പറഞ്ഞു, സർ എനിക്ക് ഉറക്കം വന്നിരുന്നു, അതുകൊണ്ട് ഞാൻ എൻ്റെ മുറിയിൽ കിടക്കുകയായിരുന്നു. എന്നാൽ 2:10 ഞാൻ പൂന്തോട്ടത്തിൽ എന്തോ ശബ്ദം കേട്ടു. സർ ഞാൻ കരുതി അത് പൂച്ചയാണെന്ന്. എന്നാൽ അത് ഉറപ്പായും കൊലയാളിയായിരിക്കും. 2 പറഞ്ഞു, സർ എൻ്റെ വയറിന് സുഖമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വാഷ്റൂമിലായിരുന്നു. എനിക്ക് ഒന്നും അറിയില്ല, ഞാൻ കഴിഞ്ഞ 1 വാഷ്റൂമിൽ തന്നെയാണ്. 3 പറഞ്ഞു, സർ ഞാൻ കിച്ചണിലായിരുന്നു, സാറിന് വേണ്ടി കോഫി ഉണ്ടാക്കുകയായിരുന്നു. എന്നാൽ ആ കോഫി ചീത്തയായി, അതുകൊണ്ട് മാഡം മറ്റൊരു കോഫി ഉണ്ടാക്കാൻ പറഞ്ഞു. പെട്ടെന്നാണ് ലൈറ്റ് പോയത്. ഞാൻ കിച്ചണിൽ തന്നെയായിരുന്നു. ലൈറ്റ് വന്നപ്പോൾ 2 കോഫി ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ലൈറ്റ് പോകുന്നതിന് മുമ്പും ശേഷവും ഓരോ കോഫി വീതം. 3 പേരുടെയും മറുപടി കേട്ട് നിങ്ങൾക്ക് ആരെയാണ് സംശയം തോന്നുന്നത്? ഗൈസ്, മൂന്നാമത്തെ ആളാണ് കൊലയാളി. ലോജിക്കൽ ആർമി, നിങ്ങൾ ആലോചിക്കൂ, എന്നിട്ട് നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. ഒന്നാമത്തെ ആൾക്ക് എങ്ങനെ അറിയാം അത് കൊലയാളിയാണെന്ന്? കൂടാതെ അവന് സമയവും ഓർമ്മയുണ്ട്. 2 ആൾ എങ്ങനെയാണ് ആ സമയം തന്നെ വാഷ്റൂമിൽ പോയത്? 3 ആൾ മനഃപൂർവ്വം കോഫി ചീത്തയാക്കിയതാവാം, അങ്ങനെ അവന് ലൈറ്റ് ഓഫ് ആക്കാൻ സമയം കിട്ടി. ചിലപ്പോൾ മാഡം മനഃപൂർവ്വം തന്നെ കോഫി ചീത്തയാണെന്ന് കള്ളം പറഞ്ഞതാവാം. ഈ കേസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. മെഹുൽ CCTV പരിശോധിച്ചു. നോക്കിയപ്പോൾ 2 മുതൽ 2:20 ദൃശ്യങ്ങൾ കാണാനില്ല. രേഷ്മ പറഞ്ഞു, 2 കറണ്ട് പോയിരുന്നു, 20 ശേഷമാണ് തിരികെ വന്നത്. മെഹുൽ ഉടനെ ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് വിളിച്ചു. എന്നാൽ അവർ പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന്. മെഹുൽ ഇലക്ട്രിക് മീറ്ററിന്റെ അടുത്തെത്തി. നോക്കിയപ്പോൾ അവിടെ ആരോ വന്നതിന്റെയും പോയതിന്റെയും കാൽപ്പാടുകളുണ്ട്. അപ്പോൾ കൊലയാളി വന്ന് ലൈറ്റ് ഓഫ് ആക്കി, എന്നിട്ട് തിരികെ പോയി. ഈ 20 കൊല നടന്നത്. മെഹുലിന് മനസ്സിലായി ആരാണ് അത് ചെയ്തതെന്ന്. എന്താ നിങ്ങൾക്ക് പറയാമോ? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. മൂന്നാമത്തെ ആളാണ് അത് ചെയ്തത്. അയാളുടെ പാന്റ് നോക്കൂ, അതിൽ മണ്ണ് പറ്റിയിട്ടുണ്ട്. ഇലക്ട്രിക് മീറ്ററിനടുത്തുള്ള ചെടിയിലും ഇതേ മണ്ണ് പറ്റിയിട്ടുണ്ട്. മെഹുൽ അവനെ വീണ്ടും ചോദ്യം ചെയ്തു. അയാൾ പറഞ്ഞു, എനിക്ക് ഒന്നും അറിയില്ല, എനിക്കൊരു ഫോൺ വന്നിരുന്നു 2 ലൈറ്റ് ഓഫ് ആക്കണമെന്നും 2:20 ലൈറ്റ് ഓൺ ആക്കണമെന്നും. ഇത് ചെയ്യാനായി എനിക്ക് 1,00,000 കിട്ടി. എന്നാൽ എനിക്കറിയില്ലായിരുന്നു അയാൾ സാറിനെ കൊല്ലുമെന്ന്. ചോദ്യം ഇതാണ്, ഇയാൾ പറയുന്നത് സത്യമാണോ? ഇയാൾ പറയുന്നത് സത്യമാണ്. കാരണം ഒരാൾക്ക് ഒറ്റയ്ക്ക് ലൈറ്റ് ഓഫ് ആക്കി റൂമിൽ പോയി കൊല നടത്തി തിരികെ വന്ന് ലൈറ്റ് ഓൺ ആക്കാൻ കഴിയില്ല, അതും ഇത്ര വേഗത്തിൽ. മെഹുലിന് 1 ആളുടെ കാര്യം ഓർമ്മ വന്നു. പൂന്തോട്ടത്തിലൂടെ എന്തോ വന്നിരുന്നു. മെഹുൽ പൂന്തോട്ടത്തിൽ എത്തിച്ചേർന്നു. അവിടെ മെഹുൽ ആരും വന്നതിൻ്റെയും പോയതിൻ്റെയും കാൽപ്പാടുകൾ കണ്ടു. എന്നാൽ മെഹുലിന് എന്തോ കുഴപ്പം തോന്നി. എന്താ നിങ്ങൾക്ക് ഈ കാൽപ്പാടുകൾ നോക്കി പറയാമോ ഇതിൽ എന്താണ് കുഴപ്പമെന്ന്? അങ്ങോട്ട് പോയ കാൽപ്പാടിന്
ഇത്ര കളറില്ല, ഇങ്ങോട്ട് വന്നതിന് കളറുണ്ട്. അതാണോ? നോക്കാം. ആലോചിക്കൂ. വീട്ടിൽ നിന്ന് പോകുന്ന കാൽപ്പാടുകൾ താഴെയും വീട്ടിലേക്ക് വരുന്ന കാൽപ്പാടുകൾ മുകളിലുമാണ്. പുറത്തുനിന്ന് ആരെങ്കിലും വന്നതാണെങ്കിൽ വന്നതിന്റെ കാൽപ്പാടുകൾ താഴെയും പോയതിന്റെ കാൽപ്പാടുകൾ മുകളിലുമാണ് വരേണ്ടത്. മെഹുൽ ഉടനെ ഒന്നാമത്തെ വീടിനെ പിടികൂടി. അയാൾ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, എനിക്കൊരു ഫോൺ വന്നിരുന്നു, 2 മണിക്ക് വീട്ടിൽ നിന്നും പോകണമെന്നും 2:20 തിരികെ എത്തണമെന്നും. ഇതിനായി എനിക്ക് 1,00,000 രൂപ കിട്ടി. ഇതിലൂടെ മെഹുലിന് ഒരു കാര്യം മനസ്സിലായി, കൊലയാളി വീട്ടിൽ തന്നെയാണ്. എന്നാൽ ചോദ്യം ഇതാണ്, ഒന്നാമത്തെ മീടും മൂന്നാമത്തെ മീടും പറയുന്നത് സത്യമാണോ? രഹസ്യ പ്രോജക്റ്റിനെ പറ്റി അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് മാത്രമാണ് അറിയാവുന്നത്. എന്നാൽ ഈ 3 ജോലിക്കാരിൽ ഒരാൾക്കും അതറിയാം. മെഹുൽ വൈഫിനോട് ചോദിച്ചു, ഈ ലാബ് എപ്പോഴും പൂട്ടിയിടാറുണ്ടോ? ഉണ്ടെങ്കിൽ താക്കോൽ ആരുടെ പക്കലാണ്? അവൾ പറഞ്ഞു, അകത്ത് കയറാൻ 2 താക്കോലുണ്ട്, ഒന്ന് ഗോംസിന്റെ പക്കലും ഒന്ന് എന്റെ പക്കലും. ഇത് ഒരു സ്പെഷ്യൽ ഡോറാണ്. ഇത് പുറത്തുനിന്നായാലും അകത്തുനിന്നായാലും തുറക്കാനും അടയ്ക്കാനും താക്കോൽ വേണം. ഇൻട്രസ്റ്റിംഗ്, നിങ്ങൾ 2:30 മുമ്പ് ലാബിൽ പോയിരുന്നോ? അവൾ പറഞ്ഞു, 1:30 ഞാൻ ഗോംസിനെ കാണാൻ വേണ്ടി പോയിരുന്നു. വെരി വെരി ഇൻട്രസ്റ്റിംഗ്. 2:30 നിങ്ങൾ പോയപ്പോൾ വാതിൽ ലോക്ക്ഡ് ആയിരുന്നു? അവൾ പറഞ്ഞു, അതെ, 2:30 ഞാൻ പോയപ്പോൾ വാതിൽ ലോക്ക്ഡ് ആയിരുന്നു. അവൾ മെഹുലിന് താക്കോലുകൾ കൊടുത്തു. നോക്കിയപ്പോൾ 2 വിരൽപ്പാടുകൾ ഇല്ല. ഇത് എങ്ങനെ നടക്കും? അപ്പോൾ കൊലയാളി 2 താക്കോലും ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ എങ്ങനെ? എങ്ങനെയാണ് 2 താക്കോലും ഉപയോഗിച്ചത്? എങ്ങനെയാണ് വിരൽപ്പാടുകൾ നീക്കിയത്? ലോജിക്കൽ ആർമി കേസ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. വീഡിയോ പോസ്റ്റ് ചെയ്ത് ആലോചിക്കൂ, എന്താണ് സംഭവിച്ചതെന്ന്. ഗൈസ്, ഇപ്പൊ എന്താ ചെയ്യാ? ചെൽപ്പാളെ താക്കോല് തുടച്ചിണ്ടാവും. ആ, എനിക്കറിയില്ല, നമുക്ക് നോക്കാം. നിങ്ങളുടെ ഉത്തരങ്ങൾ എത്രയും വേഗം കമന്റ് ചെയ്യൂ. ഇതാണ് സംഭവിച്ചത്. 1:30 വൈഫ് ലാബിൽ കയറാനായി ലോക്ക് തുറന്നു. എന്നിട്ട് ഗോംസിനെ കാണാനായി അകത്ത് കയറി. ഇതേ സമയം കൊലയാളി ലാബിൽ കയറി ഒളിച്ചിരുന്നു. പിന്നീട് വൈഫ് വാതിൽ ലോക്ക് ചെയ്ത് പുറത്തുപോയി. വാതിൽ അടച്ചതും താക്കോൽ കൊണ്ടാണ്. കൊലയാളി ആകട്ടെ, ഗോംസിനെ കൊന്ന ശേഷം അവന്റെ താക്കോൽ ഉപയോഗിച്ച് ലോക്ക് തുറന്നു. അവന്റെ വിരൽപ്പാടുകൾ നീക്കിയ ശേഷം താക്കോൽ ഗോംസിന്റെ അടുത്ത് വെച്ചു. ലൈറ്റ് പോയപ്പോൾ അവൻ വൈഫിന്റെ താക്കോൽ എടുക്കുകയും അതുപയോഗിച്ച് ലോക്ക് പൂട്ടുകയും ചെയ്തു. തന്റെ വിരൽപ്പാടുകൾ നീക്കിയ ശേഷം താക്കോൽ പഴയ സ്ഥലത്ത് വെച്ചു. വൈഫല്ല ഇത് ചെയ്തത്, കാരണം അവരുടെ പക്കൽ ഒരു താക്കോലുണ്ട്. അപ്പോൾ 2-ാമത്തെ മീടാണ് കൊലയാളി. അവൻ പറഞ്ഞത് കള്ളമാണ്. മെഹുൽ അവനെ പിടികൂടി. 2-ാമത്തെ മീട് കുറ്റം സമ്മതിച്ചു. അവന് സയന്റിസ്റ്റിന്റെ പരീക്ഷണത്തെ പറ്റി ആദ്യം തന്നെ അറിയാമായിരുന്നു. ഡിറ്റക്റ്റീവ് മെഹുൽ റോക്സ് എങ്കിൽ വേഗം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യൂ. വരൂ, അടുത്ത ഡില്ലേക്ക് പോകാം. ഈ 3 പേരെയും ശ്രദ്ധിച്ചു നോക്കൂ. എന്നിട്ട് പറയൂ, ഇതിൽ ഏതാണ് യഥാർത്ഥ മെഹുൽ എന്ന്. എ, ബി ഓർ സി? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. ഇതിൽ ബി ആണ് യഥാർത്ഥ മെഹുൽ. ഹാർട്ട് ബീറ്റിന്റെ ലൈനുകൾ ഇതുപോലെ സിക്സാക്കായാണ് കാണപ്പെടുക. ലോജിക്കൽ ആർമി കൂടുതൽ ഡിറ്റക്റ്റീവ് മെഹുൽ. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ വരുമ്പോൾ വിളിക്കാം. ബൈ ബൈ.